ഹലോ നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ വീണ്ടും എത്തിയൊക്കെയാണ്. ദേ ഈ ഒറ്റ സാധനം മാത്രം മതി നരച്ച മുടി കറുപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും നമ്മുടെ സ്കാൽപ്പിനൊക്കെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ മുടി വളരാനും ഹെയർ ലോസിന് വേണ്ടി അതുപോലെ തന്നെ ഡാൻഡ്രഫിന് വേണ്ടി ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ അതിനു വേണ്ടി എന്താ പറയേണ്ടത്, തലയിൽ എന്തെങ്കിലും സ്കാൽപ്പിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ തലയിൽ പെയിനും ഈരിനൊക്കെ ശല്യം ഉണ്ടെങ്കിൽ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇതേ ഈ ഒറ്റ സാധനം മാത്രം മതി. അപ്പോൾ ഇത് എന്താ സംഭവം, ഇത് എന്താ നമ്മൾ ചെയ്യാൻ പോകണം, ഇതെങ്ങനെ നമുക്ക് തൂക്കണ്ടേ, എല്ലാം കാര്യവും പറഞ്ഞു തരണ്ടേ. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കൊച്ചു റിക്വസ്റ്റും കൂടെ, ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് വെച്ച് ഓളിൽ നിന്ന് വരുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു വീഡിയോ മിസ് ചെയ്യാതെ നമുക്ക് അപ്പം തന്നെ കാണാൻ പറ്റുമേ. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ഇവിടെ നമ്മുടെ കൊട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൊട്ടയ്ക്കകത്ത് എന്താ ഉള്ള സംഭവം എന്ന് ഇത് കണ്ടു നോക്കിക്കോളൂ. ഇത് നമ്മുടെ വേറെ ഒന്നുമല്ല, നെല്ലിക്ക ഉണങ്ങിയതാണ്. ഈ ഒരു നെല്ലിക്ക ഉണങ്ങിയത് മാത്രം മതി നമ്മുടെ മുടിയുടെ കെയർ റുട്ടീൻ, ഹെയർ കെയർ റുട്ടീൻ എന്ത് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ പ്രീ മെച്ചർ ഗ്രേ ഹെയറിനെ അവോയ്ഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള നെല്ലിക്ക എടുക്കാം. ഇപ്പം നെല്ലിക്ക അതേ ഈ ഒരു സംഭവം നമ്മൾ ഇതിലോട്ട് വെള്ളം കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇത് ഇരട്ടിയുടെ ഇരട്ടിയായി നമുക്ക് ഇതിൻ്റെ പേസ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് സംഭവം എങ്ങനെ റെഡി ആക്കേണ്ടതെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കൊരു ഇരുമ്പ് ചിഞ്ചിട്ട് എടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു കൈപിടി നിറച്ച് നെല്ലിക്ക ഉണങ്ങി ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു നെല്ലിക്കയിൽ നിന്ന് പുക വരാൻ തുടങ്ങണം. അതുപോലെ തന്നെ ഈ ഒരു നെല്ലിക്കയുടെ കളറും മാറി അതിൻ്റെ ആ ഒരു ടെക്സ്ചറും ഒക്കെ നല്ലതായിട്ട് ഡ്രൈ ആവണ വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു 10-15 മിനിറ്റ് ഒരു ക്ഷമയോടെ വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതേ സംഭവങ്ങൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത് ഒരു വട്ടം യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഉണ്ടാക്കണം. നിങ്ങൾക്കിത് കുറേ ദിവസത്തേന് അപ്ലൈ ചെയ്യാൻ ഉള്ള സംഭവമാണ്. അപ്പോൾ ഇത് കൂടുതലുണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഒറ്റ വട്ടം ഒന്ന് മെനക്കെട്ടാൽ മതി, വേഗം കാര്യമൊക്കെ സുഖമാവും. അപ്പോൾ അതിൻ്റെ ശേഷം എന്താ ചെയ്തിട്ടുള്ളത്, നമ്മുടെ നെല്ലിക്കയൊക്കെ നല്ലതായിട്ട് റോസ്റ്റ് ആയതിൻ്റെ ശേഷം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ നമ്മളിതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ് എത്ര വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു നെല്ലിക്ക മൂടി കിടക്കുന്ന രീതിയിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷം ഈ ഒരു നെല്ലിക്ക നല്ലതായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുത്തോളൂ. നല്ലതായിട്ട് തിളയൊക്കെ വന്നതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക, മൂടി വയ്ക്കുക. ഇനി പിറ്റേന്ന് രാവിലെ തിരിഞ്ഞ് നോക്കിയാൽ മതി, അത്രയേ കാര്യമുള്ളൂ. ഇപ്പോൾ ദേ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് തുറന്നു നോക്കാം. നമ്മളിതിൽ മൂടി വെച്ചപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ കളറ് ബ്രൗൺ ഷെയ്ഡായിരുന്നു, ഇപ്പം ദേ നല്ല കറുപ്പ് കളർ തന്നെ വീണിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് നെല്ലിക്കയുടെയും കളർ മാറിയിട്ടുണ്ട്. നെല്ലിക്കയൊക്കെ നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ ഈ ഒരു വെള്ളവും നെല്ലിക്ക എല്ലാം കൂടെ നല്ല രീതിയിൽ പേസ്റ്റ്, നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റ് രൂപത്തിൽ അരിക്കാൻ പോവാണേ. ഇപ്പം തന്നെ ഇത് നല്ലതായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ വെച്ച് നല്ലതായിട്ട് ഞൊടി ഞൊടിയിട്ട് ആ ഒരു വെള്ളം എന്തെങ്കിലും ഒരു തുണിയിലൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിലും നമുക്ക് നല്ല ഒരു എന്താ പറയുക ഒരു കൂളിംഗ് ഇഫക്റ്റും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ ഒരു സംഭവം നമുക്ക് ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ മിക്സിക്കകത്ത് ഫൈൻ പേസ്റ്റായിട്ട് അരിച്ചതിന് ശേഷം ഈ ഒരു സംഭവം ഇതുപോലെ നല്ലതായിട്ട് കട്ടിക്കായിരിക്കും ഇരിക്കണം. അപ്പം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കണം ഈ ഒരു മിച്ചം വന്നേക്കണം വെള്ളം കൂടി ഇതിലോട്ട് ചേർത്തിട്ട് വേണം നമ്മൾ ഈ ഒരു പാക്ക് റെഡിയാക്കി എടുക്കാം. ഇനി എക്സ്ട്രാ ആയിട്ട് ഇതിലോട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഇത്രയും വെള്ളം ഇതിൽ ധാരാളമാണ്. നമ്മുടെ ഹെയറിലും അതുപോലെ തന്നെ ഹെയർ ലെങ്ത്തിലും ഒക്കെ സ്കാൽപ്പും ഒക്കെ കവർ ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ ഈ ഒരു രൂപത്തിലായിരിക്കും ഇത് നമുക്ക് കിട്ടണത്. അപ്പോൾ ഈ ഒരു സംഭവം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ നല്ലതായിട്ട് ക്ലീൻ ആയിരിക്കണം. തലേന്ന് ഷാമ്പു ഒക്കെ ചെയ്ത് നമ്മുടെ സ്കാൽപ്പും ഹെയറൊക്കെ നല്ല രീതിയിൽ ഓയിൽ ഫ്രീ ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയേണ്ടത് ഈ നെല്ലിക്കയുടെ വെള്ളം നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതുപോലെ യൂസ് ചെയ്യാം. പക്ഷെ നമ്മുടെ ഹെയറിൽ ഓയിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ ശേഷം ഈ ഒരു സംഭവം നമുക്ക് ആഴ്ചയിൽ 3 വട്ടം തുടക്കത്തിൽ ചെയ്യണം. ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്താൽ അത്രയും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് ഒരു 1 to 1.5 മണിക്കൂറെങ്കിലും നമ്മുടെ ഹെയറിൽ ഈ ഒരു സംഭവം തൂത്ത് വെക്കണം. അതിൻ്റെ ശേഷം മാത്രമേ കുളിക്കാൻ പാടുള്ളൂ. പിന്നെ പ്രത്യേകം എടുത്ത് പറയാനുള്ളത് ഇത് ഇൻസ്റ്റൻ്റായിട്ട് കളർ തരുന്ന ഹെയർ ഡൈ അല്ല. ഇത് നിങ്ങൾ 4-5 അപ്ലിക്കേഷന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ തുടങ്ങത്തുള്ളൂ. ഇത് ഞാൻ പറയണല്ല, ഇത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ
ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഡൽഹി എഡിഷനിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്ന ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഉള്ള ഒരു ഹോം റെമഡിയാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഒരു സൈഡ് ഇഫക്റ്റും ഇല്ല, നമുക്ക് പല രീതിയിലായിരിക്കും ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടണത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ റെമഡി, അതും എന്താ പറയുക, ഒറ്റ നെല്ലിക്ക കൊണ്ട് ഇങ്ങ് നമുക്ക് ഇത്രയും ഗുണം കിട്ടണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും തിരിഞ്ഞു നോക്കേണ്ട, അത്രയും നല്ല ഒരു റിസൾട്ടാണ് നമുക്ക് ഈ ഒരു സംഭവത്തിന് കിട്ടാൻ പോണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസിനോടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.